ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു കണ്ണൂർ ഫുഡ് മാജിക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഇഫ്താർ സ്നാക്കുമായിട്ടാണ് ക്രിസ്പി ചിക്കൻ ബോൾ ഇത് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റവും കൂടിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ബോൺലെസ് ചിക്കന് എന്നാൽ ചെറുതായിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അത് നമുക്ക് ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് പിന്നെ അഞ്ച് വെളുത്തുള്ളി ഉണ്ടാവും ഇത് അഞ്ച് വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും രണ്ട് പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുക ഇതൊരു ഹാഫ് ടേബിൾ സ്പൂണോളം മീറ്റ് മസാലയാണ് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം അങ്ങനെ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് സോയ സോസും രണ്ട് ടേബിൾ സ്പൂണോളം ബ്രെഡ് ക്രംസും ഉണ്ടാവും ഇത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കൈവച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ കൈവച്ചിട്ട് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക അങ്ങനെ നമ്മൾ ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ബോൾസ് ഉണ്ടാക്കിയെടുക്കണം ആവുന്നതും ചെറിയ ചെറിയ ബോൾസ് എടുക്കുന്നതാണ് നല്ലത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടാൽ പെട്ടെന്ന് വെന്ത് കിട്ടാനും വേണ്ടിക്ക് മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ബോൾസ് തന്നെ എടുക്കുക ഈ ഒരു സൈസിൽ നമുക്ക് എല്ലാ ബോൾസും ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ബോൾസ് നമ്മൾ ഇതിലാണ് കോട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂസയുടെ ഷീറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഞാൻ കയ്യെങ്കിൽ നിങ്ങൾ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് എടുത്തോട്ടോ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് കുറച്ചുകൂടി നേർത്തതായതുകൊണ്ട് കുറച്ചുകൂടി ക്രിസ്പി ആയിരിക്കും അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് കോട്ട് ചെയ്തെടുക്കാം മുട്ടയോ അങ്ങനെ തന്നിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് അതിനുള്ള നനവിത്തന്നെ ഇത് നന്നായിട്ട് കോട്ടായി കിട്ടും ദേ ഇതുപോലെ കിട്ടും ഇങ്ങനെ നമുക്കെല്ലാം കോട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഇവിടെ എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് എണ്ണയിൽ പൊരിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഓയിൽ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കവിടെ ചിക്കൻ ബോൾസെല്ലാം ഇട്ട് കൊടുക്കാം അറ്റേ ടൈം ഇത്ര എണ്ണയും ഇട്ടുകൊടുക്കുന്നൊന്നുമില്ല നിങ്ങളുടെ പാനിൽ എത്ര ഇട്ട് കൊടുക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ടൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇത് ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് എടുക്കാം അങ്ങനെ നമ്മുടെ ക്രിസ്പി ചിക്കൻ ബോൾസ് ഇവിടെ റെഡിയായി നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ